ഹലോ ഫ്രണ്ട്സ്, ഗോട്ട് ട്രെയിലർ വരാൻ ഇനി അധിക ദിവസമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഗോട്ട് ട്രെയിലറിൻ്റെ ഇൻസൈഡ് റിപ്പോർട്ട്സ് ആൻഡ് വർക്ക് അപ്ഡേറ്റ് നമ്മുടെ കയ്യിലുള്ളത്. അത് എന്താണ് നിങ്ങൾ അറിയണ്ടേ? അപ്പോൾ വേഗം വീഡിയോട്ട് പോകാം. കേരളത്തിൽ നമ്മുടെ ഗോട്ട് ഗോകുലം ഗോപാലനാണ് റിലീസ് ചെയ്യിപ്പിക്കുന്നത്. കേരളത്തിൽ എത്ര സ്ക്രീനിൽ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഏകദേശം 670 സ്ക്രീനിലാണ് ഗോട്ട് റിലീസ് ചെയ്യുന്നത്. 670 സ്ക്രീന് കേരളത്തിലും തമിഴ്നാട്ടിലെ ഫുൾ സ്ക്രീൻസിലും രണ്ട് സ്റ്റേറ്റിൽ തന്നെ ഏകദേശം 2000 സ്ക്രീൻ കിട്ടും. പിന്നെ ബാക്കി ഓവർസീസ്, നോർത്ത്, തെലങ്കാന എല്ലാം ചേർന്ന് റെക്കോർഡ് സ്ക്രീൻ കിട്ടും. വലിയ ഓപ്പണിംഗ് കളക്ഷൻ തന്നെ ഗോട്ടിന് കിട്ടുന്നതാണ്. അതുപോലെ ഓഗസ്റ്റ് 15 ഗോട്ടിൻ്റെ USA ബുക്കിംഗ് തുടങ്ങുന്നതാണ്. കേരള, തമിഴ്നാട് എല്ലാം ഓഗസ്റ്റ് 30 അല്ലെങ്കിൽ സെപ്റ്റംബർ 1 ഓൺലൈൻ ബുക്കിംഗ് തുടങ്ങുന്നതാണ്. ഇന്ന് നമുക്ക് അപ്ഡേറ്റ് ശ്രദ്ധിക്കുകയല്ലേ, നമ്മുടെ ഗോട്ട് ട്രെയിലർ അടുത്ത് എത്താറായി നമുക്ക് കാണാൻ. നിലവിൽ ഗോൾഡ് ടീം അതിൻ്റെ വർക്കിലാണ്. ട്രെയിലർ കട്ട്സൊക്കെ നോക്കി ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിധത്തിലും നെഗറ്റീവ് റെസ്പോൺസ് വരാതിരിക്കാൻ എന്നൊരു വാശി കൂടി ഈ ഗോൾഡ് ടീമിനുണ്ട്. അപ്പോൾ ഈ ട്രെയിലറിൻ്റെ കട്ട്സൊക്കെ കണ്ടവരൊക്കെ അതിൻ്റെ റെസ്പോൺസ് പോസ്റ്റ് ചെയ്തിട്ടും പലർക്കും പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. ട്രെയിലറിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ ഒരുപക്ഷെ നല്ല ഹൈപ്പ് ക്രിയേറ്റ് ആകാൻ സാധ്യതയുണ്ട്. വിജയുടെ കരിയറിൽ തന്നെ ഇതുപോലുള്ള ട്രെയിലർ കണ്ടു കാണില്ലാത്രേ. വിഷ്വൽ ക്വാളിറ്റി, ഓരോ സീക്വൻസും ഇതുവരെ കാണാതെ ഒരു തമിഴ് പണമായിട്ട് തോന്നുമത്രേ. ഈ ഒരൊറ്റ ട്രെയിലർ കൊണ്ട് പടത്തിൻ്റെ ഹൈപ്പ് 2x വർദ്ധിക്കുമത്രേ. ഒരു വീരാസൂരാ സംഭവം എന്നൊക്കെയാണ് കട്സ് കണ്ടവരൊക്കെ പറയുന്നത്. ഇതൊന്നും കാര്യമാക്കേണ്ട, ഹൈപ്പ് വെക്കേണ്ടെന്ന് തോന്നുമെങ്കിലും ട്രെയിലർ എവി ആകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി പറ്റി കേൾക്കുന്ന എല്ലാം തന്നെ വേറെ ലെവലായിട്ടാണ്. അത് നമ്മൾ ഗ്ലിംസ് ചെറുതായി കണ്ടു തട്ടിയതാണ്. ഓഗസ്റ്റ് 15 അല്ലെങ്കിൽ ഓഗസ്റ്റ് 19 ഈ ഡേറ്റിൽ ഏതെങ്കിലും ഒരു ഡേ നമുക്ക് ട്രെയിലർ വരുന്നതാകും. മരണ വെയിറ്റിംഗ് ആണ്. 15 ആണെങ്കിൽ 13 പ്രീ അപ്ഡേറ്റ് വരുന്നതാകും. മക്കളെ, നല്ല ഒരു പ്രതീക്ഷയുമായാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ട്രെയിലറിന് സാറ്റിസ്ഫൈ ചെയ്യുമോ എന്ന് കണ്ടറിയാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതിനെ കുറിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും ഇടുക. സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും ഇടുക. കൊള്ളായിരുന്നു. ഇന്ന് പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ.